Hi dear friends, entry ഓട GK യുടെ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ സെഷനിലും നമ്മൾ 50 questions ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ 50 questions നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് questions ഹിസ്റ്ററിയിൽ നിന്ന്, കുറച്ച് നമ്മൾ സയൻസിൽ നിന്ന് and മറ്റു കുറച്ച് questions നമ്മൾ പൊളിറ്റി ആൻഡ് സ്റ്റാറ്റിക് ജി കെയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുള്ളവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ സെക്ഷൻ തിരിച്ചാണ് ചെയ്തിരുന്നത്. ഓക്കെ, അല്ലാണ്ട് എല്ലാം കൂടി ഒരുമിച്ച് മിക്സപ്പ് ചെയ്തിട്ടല്ല ഞാൻ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കുറച്ച് ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യും, പിന്നെ സയൻസ്, പിന്നെ പൊളിറ്റി ആൻഡ് സ്റ്റാറ്റിക് ജി കെ. ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 50 ചോദ്യങ്ങളുടെ ഇന്നത്തെ ജി കെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബാറ്റിൽ ഓഫ് കന്നൗജ് വാസ് ഫോട്ട് ഇൻ 1764, 1526, 1540 or 1857? ബാറ്റിൽ ഓഫ് കന്നൗജ് എപ്പോഴാണ് നടന്നത്? ബാറ്റിൽ ഓഫ് കന്നൗജ് ആരൊക്കെ തമ്മിലായിരുന്നു? ഷേർഷാ സൂരിയും ഹുമായൂം തമ്മിലായിരുന്നു അല്ലെ. ഇത് 1540 ഇത് നടക്കുന്നത്. ബാറ്റിൽ ഓഫ് കന്നൗജിന്റെ മറ്റൊരു പേരാണ് ബാറ്റിൽ ഓഫ് ബിൽഗ്രാം എന്നും പറയാറുണ്ട്. ഓക്കെ, ഷേർഷാ സൂരിയും ഹുമായൂം തമ്മിൽ നടന്ന യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കന്നൗജ്. ആൻഡ് ഇതിൽ ഷേർഷാ സൂരിയാണ് ജയിച്ചത്. ഓക്കെ, ഹുമായൂം പരാജയപ്പെട്ടു. ഷേർഷാ സൂരിയെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്താണ്? നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് റോഡ്, ജി ടി റോഡ്, അത് പണിയിച്ചത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ റുപ്യ എന്ന് പറഞ്ഞ കറൻസി ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഷേർഷാ സൂരിയാണ്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ഓർത്തു വെക്കുക. കന്നൗജ് ബാറ്റിൽ നടക്കുന്നത് 1540 ഷേർഷാ സൂരിയും ഹുമായൂം തമ്മിൽ. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ? ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ റിഫോം അസോസിയേഷൻ? ഇന്ത്യൻ റിഫോം അസോസിയേഷന്റെ ഫൗണ്ടർ ആരാണ്? ദേവേന്ദ്രനാഥ് ടെഗോർ ആണോ, കേശവ് ചന്ദ്ര സേൻ ആണോ, രാജാ റാം മോഹൻ റോയ് ആണോ, അതോ ദയാനന്ദ സരസ്വതി ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി, കേശവ് ചന്ദ്ര സേൻ ആണ് ഇന്ത്യൻ റിഫോം അസോസിയേഷന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അദ്ദേഹം എഴുതിയ ബുക്കാണ്, അദ്ദേഹത്തിന്റെ ഒരു മാഗസീൻ ആയിരുന്നു വാമബോധിനി പത്രിക എന്ന് പറയുന്നത്. ഓക്കെ, വാമബോധിനി പത്രികയായിരുന്നു അദ്ദേഹത്തിന്റെ മാഗസിൻ. മൂന്നാമത്തെ ചോദ്യം നോക്കാം, ഹു ടുക്ക് ദ ടൈറ്റിൽ ഓഫ് ആലംഗീർ? ആലംഗീർ എന്ന ടൈറ്റിൽ ആരാണ് സ്വീകരിച്ചത്? അക്ബർ ആണോ, ജഹാംഗീർ ആണോ, ഔറംഗസേബ് ആണോ, അതോ ഷാജഹാൻ ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഔറംഗസേബ് ആണ്. ഔറംഗസേബ് സ്വീകരിച്ച ടൈറ്റിലാണ് ആലംഗീർ എന്ന്. ആലംഗീർ എന്ന ടൈറ്റിലിന്റെ മീനിങ് വേൾഡ് കോൺക്കറർ എന്നാണ്. ഓക്കെ, വേൾഡ് കോൺക്കറർ എന്നാണ് ഈ ടൈറ്റിലിന്റെ മീനിങ്. ഇദ്ദേഹം 50 വർഷത്തോളമാണ് റൂൾ ചെയ്തത്. ഓക്കെ, അതിന്റെ ഒരു വലിയ ഏരിയ തന്നെ ഇദ്ദേഹം ഭരിച്ചിരുന്നു, അതുകൊണ്ടാണ് ഇദ്ദേഹം എടുത്ത ടൈറ്റിൽ ആലംഗീർ എന്നുള്ളത്. നാലാമത്തെ ചോദ്യം, ആലംഗീർ പൂർ, ആലംഗീർ പൂർ ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഡസ് വാലി സൈറ്റ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ആലംഗീർ പൂർ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് സൈറ്റ് ആണ്. ഇത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, പഞ്ചാബ് ഓർ ഹിമാചൽ പ്രദേശ്? ആലംഗീർ പൂർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലുള്ള ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഒരു സൈറ്റ് ആണ്. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഈ ആലംഗീർ പൂരിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് ആലംഗീർ പൂർ. ഓക്കെ, അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് ആലംഗീർ പൂർ. ഇത് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലേസസ് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് ഇൻഡസ് റിവർ? ഇൻഡസ് റിവറിന്റെ, ഇൻഡസ് നദി, സിന്ധു നദിയുടെ തീരത്തുള്ള ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മെയിൻ സൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോഥലാണോ, മൊഹൻജോദാറോ ആണോ, ഹറപ്പയാണോ, അതോ കാലിബംഗൻ ആണോ? ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മൊഹൻജോദാറോ. മൊഹൻജോദാറോ ആണ് ഇൻഡസ് വാലി, ഇൻഡസ് നദിയുടെ തീരത്തുള്ള സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലോഥൽ എവിടെയാണ്? ലോഥൽ പൊഗാവ നദിയുടെ തീരത്താണ്, ഹരപ്പ രാവി നദിയുടെ തീരത്താണ്, ആൻഡ് കാലിബംഗൻ ഘാഗർ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ്. ഓക്കെ, മൊഹൻജോദാറോനെ പറ്റിയുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്താണ്? നമ്മുടെ ഗ്രേറ്റ് ഗ്രാനറി, ഗ്രേറ്റ് ബാത്ത്, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് മൊഹൻജോദാറോയിലാണ്. വൺ ഓഫ് ദ ലാർജസ്റ്റ് സൈറ്റ്സ് ആണ്. ഓക്കെ, ലാർജസ്റ്റ് സൈറ്റ് അല്ല, വൺ ഓഫ് ദ ലാർജസ്റ്റ് സൈറ്റ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, വൺ ഓഫ് ദ ക്യാപിറ്റൽ സിറ്റീസ് ആണ് അല്ലെ. ട്വിൻ ക്യാപിറ്റൽസ് എന്നാണ് നമ്മൾ പറയുന്നത്, മൊഹൻജോദാറോയും ഹറപ്പയും കൂടി ചേർത്ത്. സോ വൺ ഓഫ് ദ ക്യാപിറ്റൽ സിറ്റീസ് ആണ് മൊഹൻജോദാറോ എന്ന് പറയുന്നത്. ഇത് എക്സ്കവേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? ആർ ഡി ബാനർജി ആണ്, 1922. വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ബിഫോർ ഡൽഹി? വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ബിഫോർ ഡൽഹി? അപ്പൊ ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു, ഏതായിരുന്നു? ആഗ്ര, കാൽക്കട്ട, ചണ്ഡീഗഡ് ഓർ ദിസ്പൂർ? നമുക്കറിയാം ഇന്ത്യയുടെ ക്യാപിറ്റൽ, ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ഓപ്ഷൻ ബി, കാൽക്കട്ടയിലായിരുന്നു. ഓക്കെ,
സോ ഇത് മാറ്റിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1911 നടന്ന ഡൽഹി ദർബാറിലാണ്. ഡൽഹി ക്യാപിറ്റലായി മാറ്റുന്നു, അതായത് കാൽക്കട്ടയിൽ നിന്ന് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ള അനൗൺസ്മെന്റ് നടത്തിയത് 1911 ഡൽഹി ദർബാറിലാണ്. ഓക്കെ, ഈ 1911 ഡൽഹി ദർബാറിന് മറ്റൊരു ഇമ്പോർട്ടൻസും കൂടി ഉണ്ട്. എന്താണത്? ഒന്ന് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മൂവ് ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് 1905 നിലവിൽ വന്ന നമ്മുടെ ബംഗാൾ വിഭജനം അത് ക്യാൻസൽ ചെയ്തത് ഈ ഡൽഹി ദർബാറിൽ വെച്ചാണ്. 1911 ഡൽഹി ദർബാറിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ ക്യാപിറ്റൽ മാറ്റിയിട്ട് ഡൽഹി ആക്കിയത് 1911 അതിനു മുമ്പ് കാൽക്കട്ടയായിരുന്നു ക്യാപിറ്റൽ. അപ്പോൾ കാൽക്കട്ടയിൽ നിന്ന് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഡൽഹി ആക്കി മാറ്റിയത് 1911 നടക്കുന്ന ഡൽഹി ദർബാറിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ഡൽഹി ദർബാർ 3 times ആണ് നടന്നിട്ടുള്ളത്. 1877, 1903 ആൻഡ് 1911. 1911 രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഓർത്തു വെക്കുക. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ക്യാപിറ്റൽ മാറ്റി, മറ്റൊന്ന് നമ്മൾ 1905 കൊണ്ടുവന്ന ബംഗാൾ പാർട്ടീഷൻ അത് ക്യാൻസൽ ചെയ്തത് ഈ സമയത്ത് തന്നെയാണ്. ഓക്കെ, അപ്പൊ 1911 ഡൽഹി ദർബാറിന് രണ്ട് പോയിന്റ്സ് ഇതാണ്. അടുത്ത ചോദ്യം, ചന്ദ്രഗുപ്ത മൗര്യ എസ്റ്റാബ്ലിഷ്ഡ് മൗര്യൻ എംപയർ ബൈ ഡിഫീറ്റിംഗ് നന്ദാസ്, ചൗലക്യാസ്, പല്ലവാസ് ഓർ ശുംഗാസ്. മൗര്യ എംപയർ വളരെ ഫേമസ് ആയിട്ട് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു എംപയറാണ് മൗര്യ എംപയർ എന്ന് പറഞ്ഞത്. അതിന്റെ സ്ഥാപകനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യ. ഓക്കെ, അപ്പൊ അദ്ദേഹം ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഈ മൗര്യൻ എംപയർ സ്ഥാപിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധനാനന്ദൻ, നന്ദ ഡൈനസ്റ്റിയുടെ വളരെ പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു റൂളറാണ് ധനാനന്ദൻ. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യ മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇതില് അദ്ദേഹത്തിനെ സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തും അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാവുമായ ചാണക്യൻ, കൗട്ടില്യ എന്നൊക്കെ നമ്മൾ പറഞ്ഞ ചാണക്യൻ. ഓക്കെ, സോ ചന്ദ്രഗുപ്ത മൗര്യ എസ്റ്റാബ്ലിഷ്ഡ് മൗര്യൻ എംപയർ ബൈ ഡിഫീറ്റിംഗ് നന്ദാസ്. ഓക്കെ, നന്ദ റൂളർ ആരായിരുന്നു? ധനാനന്ദനായിരുന്നു. അടുത്ത ചോദ്യം, ഹരിസേന, ഹരിസേന എന്ന് പറയുന്ന വളരെ ഫേമസ് പോയറ്റ് ആണ്. ആരുടെ കോർട്ട് പോയറ്റ് ആയിരുന്നു? ഹരിസേന വാസ് എ കോർട്ട് പോയറ്റ് ഓഫ് അശോക, കനിഷ്ക, അക്ബർ ഓർ സമുദ്രഗുപ്ത. ആരുടെ കോർട്ട് പോയറ്റ് ആയിരുന്നു ഹരിസേന? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സമുദ്രഗുപ്തന്റെ കോർട്ട് പോയറ്റായിരുന്നു ഹരിസേന എന്ന് പറയുന്നത്. ഹരിസേന എഴുതിയതാണ് നമ്മുടെ പ്രയാഗ് പ്രശസ്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അലഹബാദ് പില്ലേഴ്സിലുള്ള പ്രയാഗ് പ്രശസ്തി എഴുതിയത് ഹരിസേനയാണ്. ഓക്കെ, ഇതിൽ അദ്ദേഹം സമുദ്രഗുപ്തനെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. സമുദ്രഗുപ്തനെ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ സമുദ്രഗുപ്തനാണ് നമ്മുടെ നെപ്പോളിയൻ ഓഫ് ഇന്ത്യ എന്ന് എ വി സ്മിത്ത് വിളിച്ചത് സമുദ്രഗുപ്തനെയാണ്. അദ്ദേഹത്തിന്റെ കോർട്ടിലെ പോയറ്റായിരുന്നു ഹരിസേന. In 1955, Dash was renamed as State Bank of India. ഏത് ബാങ്കിന്റെ പേര് മാറ്റിയിട്ടാണ് നമ്മൾ 1955 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കിയത്? ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ് ഓർ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഏത് ബാങ്കാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് മാറ്റിയാണ് അതിനെ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കിയത് 1955. ഓക്കെ, അപ്പൊ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത ബാങ്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് കാൽക്കട്ടയായിരുന്നു. 1806 ബാങ്ക് ഓഫ് കാൽക്കട്ടയാണ് വന്നത്. അതിന്റെ പേര് പിന്നീട് മാറ്റി അത് ബാങ്ക് ഓഫ് ബംഗാൾ ആയി മാറി. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞിട്ട് വന്ന ബാങ്ക്സ് ആണ്, ഓരോ പ്രസിഡൻസിയിൽ ഓരോ ബാങ്ക് വന്നു, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഓക്കെ, അപ്പോ അങ്ങനെ ബാങ്ക് ഓഫ് ബോംബെ വന്നു, ബാങ്ക് ഓഫ് ബംഗാൾ വന്നു, ബാങ്ക് ഓഫ് മദ്രാസ് വന്നു. ഇത് മൂന്നും കൂടി ചേർന്നിട്ട്, അതായത് ബോംബെ, മദ്രാസ്, ബംഗാൾ, ഈ മൂന്ന് ബാങ്ക്സും കൂടി ചേർന്ന് ഇതിനെ നമ്മൾ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറ്റി. ഓക്കെ, ആൻഡ് പിന്നീട് 1955 ഈ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് മാറ്റി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാക്കി. ഓക്കെ, വാട്ട് വാസ് ബുദ്ധാസ് ചൈൽഡ്ഹുഡ് നെയിം? ഓക്കെ, സോ ബുദ്ധന്റെ ചൈൽഡ്ഹുഡ് പേര് എന്തായിരുന്നു? സുദോധന, സിദ്ധാർത്ഥ, മഹാവീർ ഓർ ശാങ്ക്യ. എന്താണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി, സിദ്ധാർത്ഥ എന്നായിരുന്നു ബുദ്ധന്റെ കുട്ടിക്കാലത്തെ പേര്. ഓക്കെ, ഇനി അതുപോലെ തന്നെയുള്ള കുറച്ച് പേരുകൾ നമ്മൾ ശ്രീബുദ്ധനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് സുദോധന എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് മഹാമായ എന്നാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ മാതാവ് കുഞ്ഞിനെ മരിച്ചുപോയി. സോ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വളർത്തമ്മയുടെ പേരാണ് ഗൗതമി. ഓക്കെ, സോ പിതാവിന്റെ പേര് സുദോധന, അമ്മയുടെ പേര് മഹാമായ, ആൻഡ് അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് മദർ അല്ലെങ്കിൽ വാർത്തമ്മയുടെ പേരാണ് ഗൗതമി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഓർത്തു വെക്കുക, യശോധര എന്നാണ്. ഭാര്യയുടെ പേര് യശോധര എന്നാണ്. അദ്ദേഹത്തിന്റെ മകന്റെ പേര് രാഹുൽ എന്നാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുതിരയുടെ പേരും ഇമ്പോർട്ടന്റ് ആണ്, അതാണ് കണ്ഠക.
ഓക്കേ അപ്പോൾ ഇത്രയും പേരുകൾ ഓർത്തു വെക്കുക പിതാവിന്റെ പേര് സുദോധന അമ്മയുടെ പേര് മഹാമായ അദ്ദേഹത്തിന്റെ വളർത്തമ്മയുടെ പേര് ഗൗതമി ഭാര്യയുടെ പേര് യശോധര മകന്റെ പേര് രാഹുൽ ആൻഡ് കുതിരയുടെ പേര് കണ്ഠക്ക ഓക്കേ പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ഹു റോട്ട് ദ ബയോഗ്രഫി ഓഫ് ഹർഷവർദ്ധൻ നെയ്മഡ് ഹർഷചരിത ഹർഷവർദ്ധൻ ആരായിരുന്നു നമുക്കറിയാം വർധന ഡൈനസ്റ്റി അല്ലെങ്കിൽ പുഷ്യഭൂതി ഡൈനസ്റ്റിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മോസ്റ്റ് പവർഫുൾ റൂളർ ആയിരുന്നു ഹർഷവർദ്ധൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ പറ്റി അദ്ദേഹത്തിന്റെ ബയോഗ്രഫി എഴുതിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹരിസേനയാണോ ബാനഭട്ടയാണോ ഭാവഭൂതിയാണോ അതോ കൗട്ടല്യയാണോ ശരിയായ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ബാണഭട്ടയാണ് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി എഴുതിയത് ഓക്കെ ഹർഷചരിത എന്നാണ് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയുടെ പേര് ഓക്കെ അത് എഴുതിയത് അദ്ദേഹത്തിന്റെ കോട്ടിലുണ്ടായിരുന്ന ബാണഭട്ടയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഓക്കെ ഹർഷവർദ്ധൻ ഏത് ഡൈനസ്റ്റി ബിലോങ് ചെയ്തിരുന്നു വർധന ഡൈനസ്റ്റി അല്ലെങ്കിൽ പുഷ്യഭൂതി ഡൈനസ്റ്റി എന്ന് പറയുന്ന പോസ്റ്റ് ഗുപ്ത പീരീഡിലുള്ള ഒരു ഡൈനസ്റ്റി ആയിരുന്നു അതിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു ഹർഷവർദ്ധൻ അദ്ദേഹത്തിന്റെ ടൈമാണ് നമ്മൾ ഹർഷ ഈറ എന്ന് പറയുന്നത് 606 AD മുതൽ നമ്മൾ ഹർഷ ഈറ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിന്റെ ടൈം പീരീഡ് ആയിരുന്നു അത് ഓക്കെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ശിലാദിത്യ എന്ന് പറയുന്നത് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ ഓർത്തിട്ട് വെക്കേണ്ടത് ഹുആൻ സാങ് എന്ന് പറയുന്ന ഒരു വിസിറ്റർ ഇന്ത്യയിലേക്ക് വരുന്നത് ഇദ്ദേഹത്തിന്റെ ടൈമിലായിരുന്നു ആൻഡ് അതുപോലെ തന്നെ കന്നൗജ് അസംബ്ലി നടക്കുന്നതും പ്രയാഗ് അസംബ്ലി നടക്കുന്നതൊക്കെ ഹർഷവർദ്ധന്റെ ടൈമിലായിരുന്നു ഓക്കെ അപ്പൊ ഹർഷവർദ്ധന്റെ ബയോഗ്രഫി ആയ ഹർഷചരിത എഴുതിയത് ആരാണ് ബാനഭട്ടയാണ് അടുത്ത ചോദ്യം നോക്കാം എ സൊല്യൂഷൻ ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ ഇറ്റ്സ് പി എച്ച് ഇസ് ലൈക്ലി ടു ബി 1, 4, 5 or 10 ഏത് സൊല്യൂഷൻ ആണ് റെഡ് ലിറ്റ്മസ് ബ്ലൂ ആക്കുന്നത് നമുക്കറിയാം ആസിഡ്സ് ഉണ്ട് ബേസ് ഉണ്ട് ആസിഡ്സ് ആസിഡ്സ് എന്താ ചെയ്യുന്നത് ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കും ഓക്കെ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കും ആസിഡ്സ് എ ബി ആർ എന്ന് ഓർത്ത് വെക്കുക എ ബി സി എന്ന് നമ്മൾ പറയില്ലേ അതിന്റെ പറയാം എ ബി ആർ ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ് ഈ ഒരു കോഡ് പഠിച്ചു വെച്ചാൽ മതി അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇതല്ലാത്തത് നമുക്കറിയാം അത് ബേസ് ആണ് അപ്പൊ ബേസ് എന്തായിരിക്കും ചെയ്യുന്നത് ബേസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ ആക്കി മാറ്റും ഓക്കെ അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒരു സൊല്യൂഷൻ ഒരു ലിറ്റ്മസ് പേപ്പർ റെഡിൽ നിന്ന് ബ്ലൂ ആക്കുന്നു അപ്പോ അതിന്റെ പി എച്ച് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് പി എച്ച് നമുക്കറിയാം 7 എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂട്രൽ പി എച്ച് എന്ന് പറയുന്നത് 7 കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എസിഡിക് പി എച്ച് എന്ന് പറയും 7 കൂടുതലാണെങ്കിൽ നമ്മൾ അതിന്റെ ബേസിക് പി എച്ച് എന്ന് പറയും സോ ഇവിടെ നമുക്ക് മനസ്സിലായി റെഡ് ലിറ്റ്മസ് ബ്ലൂ ആക്കുന്നത് ബേസ് ആണെന്ന് മനസ്സിലായി ഓക്കെ ആൻഡ് ബേസിന്റെ പി എച്ച് എന്തായിരിക്കും 7 കൂടുതലായിരിക്കും അല്ലെ അപ്പൊ ഇവിടെ 7 കൂടുതൽ വരുന്നത് ഏതാണ് ഓപ്ഷൻ ഡി 10 ആണ് ഓക്കെ സോ എ സൊല്യൂഷൻ ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ ഇറ്റ്സ് പി എച്ച് ഇസ് ലൈക്ലി ടു ബി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 10 ആണ് ഓക്കെ 1, 4, 5 എല്ലാം ആസിഡ് ആണ് ആൻഡ് ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ് ഓക്കെ അടുത്ത ചോദ്യം ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കോസസ് സ്കർവി സ്കർവിക്ക് കാരണമാവുന്നത് ഏത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി 1 വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് സോ ഏത് വൈറ്റമിന്റെ കുറവ് കാരണമാണ് സ്കർവി ഉണ്ടാവുന്നത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി വൈറ്റമിൻ സിന്റെ കുറവ് കാരണമാണ് സ്കർവി ഉണ്ടാവുന്നത് ഓക്കെ സോ വൈറ്റമിൻ സിന്റെ നമുക്ക് കെമിക്കൽ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസ്കോർബിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു വാട്ടർ സോളിബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻസ് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വാട്ടർ സോളിബിളും ഫാറ്റ് സോളിബിളും വാട്ടർ സോളിബിളിൽ വരുന്നതാണ് ബിയും സിയും ഓക്കെ അപ്പൊ വാട്ടർ സോളിബിൾ വൈറ്റമിൻ ആണ് സി എന്ന് പറയുന്നത് ഇതിന്റെ കെമിക്കൽ നെയിം ആസ്കോർബിക് ആസിഡ് എന്നാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്കർവിയുടെ മറ്റൊരു പേര് സെയിലേഴ്സ് ഡിസീസ് എന്ന് പറയാറുണ്ട് വൈറ്റമിൻ സിനെ പറ്റി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആർട്ടിഫിഷ്യലി മെയ്ഡ് വൈറ്റമിൻ ആണ് ഫസ്റ്റ് ആർട്ടിഫിഷ്യലി മെയ്ഡ് വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ അതും വൈറ്റമിൻ സി ആണ് അതുപോലെ പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി ബാക്കി എല്ലാ വൈറ്റമിൻസും പാലിലുണ്ട് പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ് Which one of the following produces naked seeds? ഇത് ബേസിക്കലി നമ്മുടെ പ്ലാന്റ് ക്ലാസിഫിക്കേഷനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് സോ വിച്ച് ഓഫ് ദ
following produces naked seeds? നമ്മൾ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ടാണ് ബേസിക്കലി. സോ ആദ്യത്തേത് നോൺ ഫ്ലവറിംഗ് നോൺ സീഡ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്സ് ആണ്, അതിനെ നമ്മൾ ക്രിപ്റ്റോഗാംസ് എന്ന് പറയും. ഓക്കെ, ആൻഡ് സീഡ്സും ഫ്ലവേഴ്സും ഉള്ള പ്ലാന്റ്സിനെ നമ്മൾ ഫാനറോഗാംസ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ക്രിപ്റ്റോഗാംസും ഫാനറോഗാംസും ആയിട്ടാണ്. ഈ ക്രിപ്റ്റോഗാംസ് എന്ന് പറയുന്നതിൽ ഫ്ലവേഴ്സും സീഡ്സും ഇല്ലാത്തതാണ്. ഓക്കെ, സോ ആ പോർഷൻ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് നേക്കഡ് സീഡ്സ് ഉള്ളതാണ്, അപ്പൊ സീഡ്സ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നമുക്ക്. സോ ഫാനറോഗാംസ് എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഈ സീഡ്സ് ഉള്ള പ്ലാന്റ്സ് വരുന്നത്. ഫാനറോഗാംസ് വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ജിംനോസ്പേംസും ആൻജിയോസ്പേംസും. ജിംനോസ്പേംസ് ആണ് നേക്കഡ് സീഡ്സ് ഉള്ളത്, ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത് അത് ഫ്രൂട്ടിന്റെ അകത്തായിരിക്കും സീഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നേക്കഡ് സീഡ്സ് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ജിംനോസ്പേംസ് ആണ്. ഓക്കെ, പ്രോകാരിയോട്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കിങ്ഡം ഓഫ് ഡാഷ്. ഇത് നമ്മുടെ ആനിമൽ കിങ്ഡമിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റൻ പ്ലാന്റ് കിങ്ഡമിൽ നിന്നായിരുന്നു, ഇത് ആനിമൽ കിങ്ഡമിൽ നിന്നാണ്. ഓക്കെ, ആനിമൽ കിങ്ഡമിന്റെ നമ്മൾ മോസ്റ്റ് ആക്സെപ്റ്റബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ആ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആർ എച്ച് വിറ്റേക്കർ ആണ്. ഓക്കെ, സോ അത് പ്രകാരം നമുക്ക് ഓർഗനിസംസിനെ അഞ്ച് ക്ലാസുകളിലായിട്ട് തിരിക്കാൻ പറ്റും. മൊണീറ, പോറിഫറ, ഫഞ്ചൈ, അതുപോലെ തന്നെ പ്ലാന്റ്സും ആനിമൽസും. ഓക്കെ, അപ്പൊ ഇങ്ങനെ അഞ്ചായിട്ട് തിരിക്കാൻ പറ്റും. പ്രോകാരിയോട്സ് വരുന്നത് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോകാരിയോട്സ് എന്ന് പറയുന്ന പ്രിമിറ്റീവ് സെൽസ് ആണ്, പ്രോപ്പർ ആയിട്ട് സെൽ ഓർഗനൽസ് ഒന്നും ഇല്ലാത്ത പ്രിമിറ്റീവ് സെൽസിനെ പറയുന്ന പേരാണ് പ്രോകാരിയോട്സ് എന്നാണ്. പ്രോപ്പർ ന്യൂക്ലിയസ് ഇല്ല, അതുപോലെ മറ്റുള്ള ഓർഗനൽസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഓർഗനിസംസ് പ്രോകാരിയോട്സ് വരുന്നത് ഓപ്ഷൻ ബി, മൊണീറയിലാണ്. ഓക്കെ, പ്രോകാരിയോട്സ് വരുന്നത് മൊണീറയിലാണ്. അടുത്ത ചോദ്യം, ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ബോഡി ഫ്ലൂയിഡ് ഈസ് നോൺ ആസ്. ലാക്ക് ഓഫ് ഓക്സിജൻ എന്താ പറയാ, ലാക്ക് ഓഫ് ഓക്സിജനെ ഹൈപ്പർപിയ, എനോക്സിമിയ, ഹൈപ്പോക്സിയ ഓർ എനോക്സിയ. ലാക്ക് ഓഫ് ഓക്സിജനെ പറയുന്നത് ഹൈപ്പോക്സിയ എന്നാണ്, ഓപ്ഷൻ സി ഹൈപ്പോക്സിയ എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ വൈറൽ ഡിസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ചിക്കൻ പോക്സ്, എയ്ഡ്സ്, ടൈഫോയിഡ്, പോളിയോ. ഇതിൽ ഏതാണ് ഒരു വൈറൽ ഡിസീസ് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചിക്കൻ പോക്സ് ഒരു വൈറൽ ഡിസീസ് ആണ്, വാരിസെല്ല സോസ്റ്റർ ആണ് ഈ ഇതിന്റെ വൈറസ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്, എച്ച് ഐ വി എന്ന് പറയുന്ന വൈറസ് ആണ്, അപ്പൊ അതുമല്ല. പിന്നെ പോളിയോ, പോളിയോ വൈറസ് ആണ് കാരണം. സോ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ടൈഫോയിഡ് ആണ്. ആൻഡ് ടൈഫോയിഡിന് കാരണം ഒരു ബാക്ടീരിയയാണ്. ഏത് ബാക്ടീരിയ ആണെന്ന് ചോദിച്ചാൽ സാൽമോനെല്ല ടൈഫയാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണം. അടുത്ത ചോദ്യം, യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് നോയ്സ്. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് നോയ്സ്, നോയ്സ് നമ്മൾ എങ്ങനെയാ മെഷർ ചെയ്യുന്നത്? ഡെസിബിളിലാണോ, ഹേർട്സിലാണോ, ആംപ്ലിഫയർ ആണോ, അതോ എക്കോസ്റ്റിക്സ് ആണോ? യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് നോയ്സ്, ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഡെസിബിൾ ആണ്. ഡെസിബിളിലാണ് നമ്മൾ നോയ്സ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഹേർട്സ് നമ്മൾ ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മൾ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും. ഓക്കെ, എക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ബ്രാഞ്ച്, ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ച് ആണ്, വിച്ച് ഇസ് കൺസേൺഡ് വിത്ത് സ്റ്റഡി ഓഫ് സൗണ്ട് ഇൻ സോളിഡ് ലിക്വിഡ് ഓർ ഗേഷ്യസ് മീഡിയം. ഓക്കെ, സോ അതാണ് എക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഓഫ് നോയ്സ് ഡെസിബിൾ ആണ്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സെൽ ആർ പ്രോട്ടീൻ മെയ്ഡ്? പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന സെല്ലിന്റെ പാർട്ട് ഏതാണ്? സെല്ലിൽ ഒരുപാട് ഓർഗനൽസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിലെ ഏത് പാർട്ടാണ് നമ്മുടെ പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത്? ന്യൂക്ലിയസ് ആണോ, മൈറ്റോകോൺഡ്രിയ ആണോ, റൈബോസോംസ് ആണോ, അതോ ലൈസോസോംസ് ആണോ? പ്രോട്ടീൻ ഉണ്ടാക്കുന്ന സെല്ലിന്റെ പാർട്ട് എന്ന് പറയുന്നത് റൈബോസോംസ് ആണ്. ഓക്കെ, റൈബോസോംസ് ആണ് പ്രോട്ടീൻ സിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് എന്താണ്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് നമ്മൾ ബ്രെയിൻ ഓഫ് ദ സെൽ എന്നാണ് പറയുന്നത്. മൈറ്റോകോൺഡ്രിയ നമുക്കറിയാം പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് നമ്മൾ പറയുന്നത്, ബിക്കോസ് എ ടി പി സിന്തസിസ് നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിലാണ്. ലൈസോസോംസ് നമ്മൾ സ്യൂസൈഡൽ ബാഗ്സ് ഓഫ് ദ സെൽ എന്നാണ് ലൈസോസോംസിനെ വിളിക്കുന്നത്. ഓക്കെ, പ്രോട്ടീൻ ഫാക്ടറിയാണ് നമ്മുടെ റൈബോസോംസ് എന്ന് പറയുന്നത്. ആസിഡ് പ്രസന്റ് ഇൻ ലെമൺ, ആസിഡ് പ്രസന്റ് ഇൻ ലെമൺ, ഏത് ആസിഡാണ് നമ്മുടെ നാരങ്ങയിലുള്ളത്? സിട്രിക് ആസിഡ് ആണോ, ലാക്ടിക് ആസിഡ് ആണോ, ടാർട്ടറിക് ആസിഡ് ആണോ, അതോ ഫോർമിക് ആസിഡ് ആണോ? നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് സിട്രിക് ആസിഡ് ആണ്. ഓക്കെ, ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സിട്രിക് ആസിഡ് എന്നാണ്. ലാക്ടിക് ആസിഡ് എന്തിനാണുള്ളത്? ലാക്ടിക് ആസിഡ് നമ്മുടെ തൈരിലൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡാണ് നമ്മുടെ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്നത്. ടാർട്ടറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേപ്സിലും പുളിയിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ടാർട്ടറിക് ആസിഡ് എന്ന് പറയുന്നത്. ഫോർമിക് ആസിഡ് ഈ
ആൻഡ് സ്റ്റിംഗ്, അതായത് നമ്മുടെ ഉറുമ്പ് കടിക്കില്ലേ, അപ്പൊ ആ സമയത്ത് നമ്മുടെ ബോഡിയിലേക്കൊക്കെ എൻറ്റർ ചെയ്യുന്നതാണ് ഫോമിക് ആസിഡ് എന്ന് പറയുന്നത്. സോ നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് എന്താന്ന് ചോദിച്ചാൽ സിട്രിക് ആസിഡ് ആണ്. മെറ്റൽ ദാറ്റ് ക്യാൻ ബി കട്ട് വിത്ത് നൈഫ്, മെറ്റൽ ദാറ്റ് ക്യാൻ ബി കട്ട് വിത്ത് നൈഫ്. സോഡിയം, അലുമിനിയം, അയൺ, കോപ്പർ. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലെ. നമ്മൾ ഈ നമുക്ക് കോപ്പർ, അയൺ, അലുമിനിയം ഇതൊന്നും നമുക്ക് കത്തിയും കൊണ്ട് മുറിക്കാൻ പറ്റില്ല. അപ്പൊ കത്തിയും കൊണ്ട് മുറിക്കാൻ പറ്റുന്നത് ഓപ്ഷൻ എ സോഡിയം ആണ്. ആൻഡ് സോഡിയം നമുക്ക് നമ്മൾ സൂക്ഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കെറോസിനിൽ ഇട്ട് വേണം നമ്മൾ സോഡിയം സൂക്ഷിക്കാനായിട്ട്. ഓക്കെ, വിച്ച് ഇസ് ദ മെറ്റൽ പ്രസന്റ് ഇൻ ക്ലോറോഫിൽ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലോറോഫിലിൽ അടങ്ങിയിട്ടുള്ള മെറ്റൽ ഏതാണ്? സോഡിയം, പൊട്ടാസ്യം, മെഗ്നീഷ്യം ഓർ മാംഗനീസ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, മെഗ്നീഷ്യം ആണ്. ക്ലോറോഫിലിൽ അടങ്ങിയിട്ടുള്ള മെറ്റൽ എന്താണ്? മെഗ്നീഷ്യം ആണ്. ഡാഷ് ടിഷ്യൂ ട്രാൻസ്പോർട്സ് ഫുഡ് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ ഫുഡ് ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന ടിഷ്യൂസിന് എന്താണ് നമ്മൾ പറയുന്നത്? സൈലം എന്നാണോ, പാരൻകൈമ എന്നാണോ, കോളൻകൈമ എന്നാണോ, ഫ്ലോയം എന്നാണോ? പ്ലാന്റ്സിൽ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ടിഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളം, വാട്ടർ ട്രാൻസ്പോർട്ടേഷന് ഒരു പ്രത്യേക ടിഷ്യൂ ഉണ്ട്. ഈ രണ്ട് പേരുകളും ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫുഡ് ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന ടിഷ്യൂസ് ആണ്. അതിന്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഫ്ലോയം ആണ്. ഫ്ലോയം ആണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. വാട്ടർ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് സൈലമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, നാർക്കോലെപ്സി ഇസ് എ ഡിസീസ് റിലേറ്റഡ് ടു. നാർക്കോലെപ്സി എന്ന് പറയുന്ന ഒരു അസുഖമാണ്. ആ അസുഖം, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു കമ്പൽസീവ് സ്റ്റീലിംഗ് ഹാബിറ്റ്, ഫൊഗറ്റിംഗ് ഡിസോർഡർ ആണോ, അതോ ഫ്രീക്വന്റ് അറ്റാക്ക് ഓഫ് എപ്പിലെപ്സി ആണോ, അതോ എക്സസീവ് സ്ലീപ്പിംഗ് ഡിസോർഡർ ആണോ? ഇതിനേതിനെയാണ് നമ്മൾ നാർക്കോലെപ്സി എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, എക്സസീവ് സ്ലീപ്പിംഗ് ഡിസോർഡർ. ഓക്കെ, ആൾക്കാർക്ക് ഉറക്കത്തിൽ ഒരു കൺട്രോൾ ഉണ്ടാവില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സിംറ്റംസ് നാർക്കോലെപ്സി. നാർക്കോലെപ്സി എന്താണ്? എക്സസീവ് സ്ലീപ്പിംഗ് ഡിസോർഡർ ആണ്. വിച്ച് ഇസ് ദ ഹാർഡസ്റ്റ് മെറ്റൽ? ഹാർഡസ്റ്റ് മെറ്റൽ ഏതാണ്? ഗോൾഡ് ആണോ, അയൺ ആണോ, പ്ലാറ്റിനം ആണോ, ടങ്സ്റ്റൻ ആണോ? ഹാർഡസ്റ്റ് മെറ്റൽ ടങ്സ്റ്റൻ ആണ്. ഓപ്ഷൻ ഡി, ടങ്സ്റ്റൻ ആണ്. BCG vaccine is used to develop immunity against which disease? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ അല്ലെ. ഈ BCG വാക്സിൻ നമ്മൾ ഏത് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഇൻഫ്ലുവൻസ ആണോ, ട്യൂബർക്ലോസിസ് ആണോ, പോളിയോ ആണോ, അതോ മംസ് ആണോ? BCG നമ്മൾ കൊടുക്കുന്നത് ഓപ്ഷൻ ബി, ട്യൂബർക്ലോസിന്റെ അഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, സോ ട്യൂബർക്ലോസിസ് വരാതിരിക്കാനായിട്ട് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ ആണ് BCG. BCG ഫുൾ ഫോം ബാസിലസ് കാമറ്റ് ഡ്യൂറിൻ. കാമറ്റ് ആൻഡ് ഡ്യൂറിൻ എന്ന് പറയുന്നത് രണ്ടുപേരാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ബാസിലസ് കാമറ്റ് ഡ്യൂറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്യൂബർക്ലോസിന്റെ അഗെയിൻസ്റ്റ് എടുക്കുന്ന വാക്സിൻ ആണ് BCG എന്ന് പറയുന്നത്. ട്യൂബർക്ലോസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് ട്യൂബർക്ലോസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ. Who is the first Lokpal of our country? First Lokpal of our country ആരാണ്? ജസ്റ്റിസ് സുബോധ് റാണ, ജസ്റ്റിസ് പിണക്കി ചന്ദ്ര ഘോഷ്, ജസ്റ്റിസ് ബാലകൃഷ്ണൻ, ഓ ജസ്റ്റിസ് HL ദത്തു. ഇതിൽ ആരാണ് ആദ്യത്തെ ലോക്പാൽ എന്ന് പറയുന്നത്? ഫസ്റ്റ് ലോക്പാൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴത്തോട്ടാണ്? ജസ്റ്റിസ് പിണക്കി ചന്ദ്ര ഘോഷ് ആണ്. ആൻഡ് അദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുത്തത് March 2019 തൊട്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലോക്പാൽ ആരാണ്? ജസ്റ്റിസ് പിണക്കി ചന്ദ്ര ഘോഷ് ആണ്. ലോക്പാൽ എന്ന് പറയുന്നത് ഒരു ആന്റി കറപ്ഷൻ അതോറിറ്റിയാണ്. അത് നാഷണൽ ലെവലിലുള്ള അതോറിറ്റിയാണ് ലോക്പാൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് ലെവലിലും സിമിലർ കറപ്ഷൻ ചാർജസിന് വേണ്ടിയിട്ട് അതിനെപ്പറ്റി കൂടുതൽ നോക്കാനായിട്ട്, അന്വേഷിക്കാനായിട്ട് സ്റ്റേറ്റ് ലെവലിലും ഒരു അതോറിറ്റി ഉണ്ട്, അതാണ് ലോകായുക്ത. ഓക്കെ, അപ്പോ നാഷണൽ ലെവലിലുള്ളതാണ് ലോക്പാൽ, സ്റ്റേറ്റ് ലെവലിലുള്ളതാണ് ലോകായുക്ത. ആൻഡ് ആദ്യത്തെ ലോക്പാൽ ജസ്റ്റിസ് പിണക്കി ചന്ദ്ര ഘോഷ് ആണ്. March 2019 ഇദ്ദേഹം ഈ സ്ഥാനം ഏറ്റെടുത്തത്. Who was the first temporary chairman of Constituent Assembly? Constituent Assembly-യുടെ temporary chairman, ആദ്യത്തെ temporary chairman ആരായിരുന്നു? B.R. അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ് ഓർ സച്ചിദാനന്ദ സിൻഹ? ഫസ്റ്റ് ടെമ്പററി ചെയർമാൻ ഓപ്ഷൻ ഡി, സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഓക്കെ, ആൻഡ് നമുക്കറിയാം ഫസ്റ്റ് elected president ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ആദ്യത്തെ elected president ആയിരുന്നു രാജേന്ദ്ര പ്രസാദ്. ഫസ്റ്റ് ടെമ്പററി ചെയർമാൻ ആയിരുന്നത് സച്ചിദാനന്ദ സിൻഹയാണ്. ഓക്കെ, ആൻഡ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ മൂന്ന് മീറ്റിംഗ്സിന്റെ ഡേറ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? 9th December 1946, 11th December 1946,
13th December 1946 ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ കൊണ്ടുവരുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതാരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ് ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ നേരത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം നീതി നീതി ആയോഗ് സ്റ്റാൻഡ്സ് ഫോർ നീതി ആയോഗിന്റെ നീതി എന്ന് പറയുന്ന ആ ടേമിന്റെ മീനിങ് എന്താണ് നാഷണൽ ഇൻഡെക്സ് ഓഫ് ട്രാൻസെൻഡിങ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ഫോമിങ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാക്കിംഗ് ഇന്ത്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ഏതാണ് ശരിയായ ഉത്തരം നീതി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ് ഇതിനെ നമ്മൾ പബ്ലിക് പോളിസി തിങ്ക് ടാങ്ക് എന്നും പറയാറുണ്ട് പബ്ലിക് പോളിസി തിങ്ക് ടാങ്ക് എന്ന് പറയാറുണ്ട് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്നതാണ് നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുന്നത് അതിന് ഇതിന്റെ ചെയർമാൻ ആരാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് പി എന്ന് പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഇസ് ബോറോഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യു എസ് എ ബ്രിട്ടൻ ജപ്പാൻ ഓർ അയർലൻഡ് നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പല തത്വങ്ങളും നമ്മൾ കടമെടുത്തിരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നാണ് സോ ഡി പി എസ് പി നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് കൺട്രിയിൽ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യു എസ് എ ആണോ ബ്രിട്ടൻ ആണോ ജപ്പാൻ ആണോ അയർലൻഡ് ആണോ ശരിയായ ഉത്തരം അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഓക്കെ ഓപ്ഷൻ ഡി അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഡി പി എസ് പി കടമെടുത്തിരിക്കുന്നത് ഓക്കെ യു എസ് എയിൽ നിന്ന് മെയിൻ ആയിട്ട് നമ്മുടെ പ്രിയാമ്പിൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ ജുഡീഷ്യറി ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ് ഇതൊക്കെയാണ് നമ്മൾ യു എസ് എയിൽ നിന്ന് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്ന് നമ്മുടെ സിംഗിൾ സിറ്റിസൺഷിപ്പ് നമുക്ക് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണുള്ളത് അല്ലെ അത് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഓക്കെ ജപ്പാനിൽ നിന്ന് നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ആണ് ജപ്പാന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ റഷ്യയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് യു എസ് എയിൽ നിന്ന് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതെല്ലാം കൺട്രീസിൽ നിന്നാണ് നമ്മൾ എന്തൊക്കെ കടമെടുത്തിരിക്കുന്നത് എന്നുള്ളത് സോ ഡി പി എസ് പി നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഓഫ് ഏഷ്യ ഏഷ്യയിലെ ലാർജസ്റ്റ് റിവർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് യാങ്സി ഇൻഡസ് ഗാംഗസ് ആൻഡ് യെനിസി ഇതിൽ ഏതാണ് ലാർജസ്റ്റ് റിവർ ഓഫ് ഏഷ്യ ലാർജസ്റ്റ് റിവർ ഓഫ് ഏഷ്യ എന്ന് പറയുന്നത് യാങ്സി റിവർ ആണ് ഓപ്ഷൻ എ യാങ്സി റിവർ ആണ് ലാർജസ്റ്റ് റിവർ ഓഫ് ഏഷ്യ എന്ന് പറയുന്നത് ഇതിന് വേൾഡില് മൂന്നാമത്തെ ലോങ്സ്റ്റ് റിവർ എന്നുള്ള സ്ഥാനമുണ്ട് ഓക്കെ അപ്പോ ഇത് എവിടെയാണുള്ളത് ചൈനയിലാണ് ഇതുള്ളത് യാങ്സി റിവർ ലാർജസ്റ്റ് റിവർ ഓഫ് ഏഷ്യ ഹൂ ഈസ് ദ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ആണോ മൻമോഹൻ സിംഗ് ആണോ ഇന്ദിരാഗാന്ധി ആണോ അതോ ലാൽ ബഹാദൂർ ശാസ്ത്രി ആണോ ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെയാണ് ലോങ്സ്റ്റ് സെർവിംഗ് പ്രൈം മിനിസ്റ്റർ ഇൻ വിച്ച് ഇയർ വാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്താണ് 1925, 1939, 1945 or 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആർ ബി ഐ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1935 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് കാൽക്കട്ടയിലാണ് ഓക്കെ അപ്പൊ 1935 കാൽക്കട്ടയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ആർ ബി ഐ പിന്നീട് 1937 അത് കാൽക്കട്ടയിൽ നിന്ന് മുംബൈയിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്തത് ഓക്കെ സോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1935 ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പൊ പ്രസന്റ് മുംബൈയിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് ആൻഡ് ഇപ്പോഴത്തെ പ്രസന്റ് ഗവർണർ ആരാണ് ആർ ബി ഐ ഗവർണർ ശക്തികാന്ത ദാസ് ആണ് ഓക്കെ വാട്ട് ഈസ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് രാജ്യസഭ രാജ്യസഭയുടെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ് 250, 260, 270 or 280 ശരിയായ ഉത്തരം ഓപ്ഷൻ എ 250 ആണ് ടോട്ടൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മാക്സിമം കപ്പാസിറ്റി ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് 238 എലക്ടഡ് മെമ്പേഴ്സും 12 അപ്പോയിന്റഡ് ബൈ ദി അല്ലെങ്കിൽ നോമിനേറ്റഡ് ബൈ ദി പ്രസിഡന്റുമാണ് സോ ഇപ്പൊ പ്രസന്റ്ലി എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 245 ആണ് പ്രസന്റ് സ്ട്രെങ്ത് 233 എലക്ടഡും 12 നോമിനേറ്റഡ് മെമ്പേഴ്സും ഓക്കെ അപ്പൊ ടോട്ടൽ സ്ട്രെങ്ത് 250 ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ മീൻസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ലെജിസ്ലേച്ചർ അപ്പർ ആൻഡ് ലോവർ ചേംബേഴ്സ് ലോക് അദാലത്ത് ആൻഡ് കോർട്ട് എലക്ടഡ് ആസ് വെൽ ആസ് സെലക്ടഡ് മെമ്പേഴ്സ് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ നമ്മൾ പറയാറുണ്ട് ചില സ്റ്റേറ്റ്സിന് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സെന്ററിൽ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ആണ് ചില സ്റ്റേറ്റ്സിൽ ബൈ ക്യാമറൽ മറ്റു ചില സ്റ്റേറ്റ്സിൽ യൂണി ക്യാമറൽ ആണെന്നൊക്കെ അപ്പൊ എന്താണ് നമ്മൾ ഇതും കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഹൗസസ് ആണ് അല്ലേ അപ്പർ ഹൗസും ലോവർ ഹൗസും സെൻട്രൽ ആണെങ്കിൽ ലോക്സഭ രാജ്യസഭ എന്ന് പറയും സ്റ്റേറ്റ്സിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിധാൻസഭ വിധാൻ പരിഷത് എന്ന് പറയാറുണ്ട് സോ ഇതാണ് അതായത് രണ്ട് ഹൗസസ് അല്ലെങ്കിൽ രണ്ട് ഈ ഹൗസിനെ തന്നെയാണ് നമ്മൾ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞത് അപ്പൊ ഒരു അപ്പർ ഹൗസ് ആൻഡ് ലോവർ ഹൗസ് ഉള്ളതിനെ അല്ലെങ്കിൽ അപ്പർ ചേംബർ ആൻഡ് ലോവർ ചേംബറിനെയാണ് നമ്മൾ ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫിൻലൻഡ് ഫിൻലൻഡിന്റെ ക്യാപിറ്റൽ എന്താണ് താഷ്കെന്റ് ഹെൽസിൻകി ബേൺ ഓർ ഡുബ്ലിൻ ഫിൻലൻഡിന്റെ ക്യാപിറ്റൽ ഓപ്ഷൻ ബി ഹെൽസിൻകി ആണ് ഓക്കെ ഹെൽസിൻകി ആണ് ഫിൻലൻഡിന്റെ ക്യാപിറ്റൽ കറൻസി യൂറോ ആണ് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് ഫിൻലൻഡിനെയാണ് ഓക്കെ അപ്പൊ അതിന് റേറ്റിംഗ് ഉണ്ട് അപ്പൊ ആ റേറ്റിംഗില് ഏറ്റവും ടോപ്പ് പ്ലേസിലുള്ളത് ഫിൻലൻഡ് ആണ് അപ്പൊ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് ഫിൻലൻഡ് വിച്ച് പ്ലാനറ്റ് ഹാസ് ദ ലോങ്സ്റ്റ് ഡേ ഇൻ ദ സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റമിലുള്ള പ്ലാനറ്റ്സിലെ ഏറ്റവും നീണ്ട ഡേ ഉള്ളത് ലോങ്സ്റ്റ് ഡേ ഉള്ളത് ഏത് പ്ലാനറ്റിനാണ് സാറ്റേൺ ജൂപ്പിറ്റർ മാർസ് ഓർ വീനസ് എന്താണ് ഈ ഒരു ഡേ എന്ന് പറയുന്നത് എന്താണ് ഒരു പ്ലാനറ്റ് അത് അതിന്റെ ആക്സിസിൽ കിടന്ന് കറങ്ങുന്നതാണ് അതിന്റെ ഒരു ഡേ എന്ന് പറയുന്നത് അല്ലെ സണ്ണിന്റെ ചുറ്റും ഒരു റൗണ്ട് അടിക്കുന്നത് ഒരു വർഷമാണ് അതിന്റെ സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡേ ആണ് അപ്പോൾ അതിന്റെ സ്വന്തം ആക്സിസിൽ അതിന് കറങ്ങാൻ എടുക്കുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത് സോ ഏറ്റവും ലോങ്സ്റ്റ് ഡേ ഉള്ളത് ഏത് പ്ലാനറ്റിനാണ് സാറ്റേൺ ആണോ ജൂപ്പിറ്റർ ആണോ മാർസ് ആണോ വീനസ് ആണോ ശരിയായ ഉത്തരം വീനസ് ആണ് ഓക്കെ ഓപ്ഷൻ ഡി വീനസ് ആണ് വീനസിനാണ് ഏറ്റവും അധികം ടൈം പിടിക്കുന്നത് ലോങ്സ്റ്റ് ഡേ ഉള്ളത് ഒരു ഡേ എന്ന് പറയുന്നത് 5832 hours ആണ് ഓക്കെ 5832 hours ആണ് നമുക്ക് 24 hours അല്ലേ വീനസിൽ 5832 hours ആണ് സോ ലോങ്സ്റ്റ് ഡേ ഇൻ ദ സോളാർ സിസ്റ്റം വീനസിനാണ് ഇൻ വിച്ച് ഡിറക്ഷൻ ഡസ് എർത്ത് റൊട്ടേറ്റ് അറൌണ്ട് ഇറ്റ്സ് ആക്സിസ് In which direction does Earth rotate around its axis? East to west ano, west to east ano, north to south ano, south to east ano. എങ്ങനെയാണ് എർത്ത് ചുറ്റുന്നത് അതിന്റെ സ്വന്തം ആക്സിസിൽ അത് കിടന്ന് കറങ്ങുന്നത് എങ്ങനെയാണ് ശരിയായ ഉത്തരം വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഓക്കെ വെസ്റ്റ് ടു ഈസ്റ്റ് ആയിട്ടാണ് കറങ്ങുന്നത് Which satellite was launched by ISRO for intelligence information on 1st April 2019? ഏത് സാറ്റലൈറ്റ് ആണ് ഇസ്രോയിൽ നിന്ന് ലോഞ്ച് ചെയ്തത് ആൻഡ് അതിന്റെ പെർപ്പസ് എന്താണ് ഇന്റലിജൻസ് ഇൻഫർമേഷൻ ആണ് എന്നാണ് 1st April 2019 ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് എം ഇ സാറ്റ് ആണ് ലോഞ്ച് ചെയ്തത് 1st April 2019 ഇസ്രോ ആൻഡ് ഡി ആർ ഡി ഒ കൂടി ചേർന്നാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത് ആൻഡ് ഇത് ലോഞ്ച് ചെയ്തത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഓക്കെ അപ്പോ 1st April 2019 ഇസ്രോ ലോഞ്ച് ചെയ്ത സാറ്റലൈറ്റിന്റെ പേര് എം ഇ സാറ്റ് എന്നാണ് Where is Ghana Bird Sanctuary located? Ghana Bird Sanctuary എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഓർ അസം Ghana Bird Sanctuary ഓപ്ഷൻ എ രാജസ്ഥാനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ക്യുവലാഡിയോ നാഷണൽ പാർക്ക് എന്നും ഇതിനെ പറയാറുണ്ട് ഓക്കെ അപ്പൊ ഖാന ബേർഡ് സാഞ്ചുറി രാജസ്ഥാനിലാണ് ആന്റി ഡിഫെക്ഷൻ ലോ കൂറുമാറ്റ നിരോധന നിയമം ഇത് നിലവിൽ വരുന്നത് പാസ്സായ വർഷം Anti-defection law was passed 1980-il, 1985-il, 1989-il or 1992-il. Anti-defection law. Koorumatha Nirodhana Niyamam. Adu pass aaya varsham. Endanu option B. 1985-il aanu anti-defection law pass aavunnathu. Who was the first Indian to get Nobel Prize in Economics? First Indian to get Nobel Prize in Economics aarayirunnu? Amartya Sen aanu. സി വി രാമൻ ആണോ മിഹിർ സേൻ ആണോ അതോ അരുൺ ഷൗരി ആണോ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നൊബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് നൊബൽ പ്രൈസ് ഇമ്പോർട്ടന്റ് ആണ് എസ്പെഷ്യലി ഇന്ത്യൻസ് ടു ഗെറ്റ് നൊബൽ പ്രൈസ് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ആദ്യത്തെ എക്കണോമിക്സിൽ നൊബൽ പ്രൈസ് കിട്ടിയത് ഓപ്ഷൻ എ അമർത്യ സേനിനാണ് ഓക്കെ ആദ്യത്തെ ഇന്ത്യൻ ആരാണ് നൊബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ലിറ്ററേച്ചറിനാണ് അദ്ദേഹത്തിന് കിട്ടിയത് രവീന്ദ്രനാഥ് ടാഗോർ ഇനി ആദ്യത്തെ ഇന്ത്യൻ വനിത നൊബൽ പ്രൈസ് കിട്ടിയത് ആരാണെന്ന് ചോദിച്ചാൽ മദർ തെരേസയാണ് ഓക്കെ പിന്നെ ഗാന്ധിജിക്ക് നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടോ ഗാന്ധിജിക്ക് നൊബൽ പ്രൈസ് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് 5 times നോമിനേറ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് നൊബൽ പ്രൈസ് കിട്ടിയിട്ടില്ല പിന്നെ ഫിസിക്സ് നൊബൽ പ്രൈസ് കിട്ടിയതാണ് സി വി രാമൻ ഓക്കെ അപ്പൊ ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് നൊബൽ പ്രൈസ് ഇൻ എക്കണോമിക്സ് അമർത്യ സേൻ ആണ് Which reformer is called
ലോക്ഹിത്വാദി എന്നറിയപ്പെട്ടിരുന്ന റിഫോമർ ആരായിരുന്നു? ഗോപാൽ ഹരി ദേശ്മുഖ്, ദാദാഭായ് നൗറോജി, ജ്യോതിബാ ഫുലെ ഓർ നരേന്ദ്രനാഥ് ദത്ത? ഇതിനാരായിരുന്നു, ആരെയാണ് നമ്മൾ ലോക്ഹിത്വാദി എന്ന് അറിയുന്നിരുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗോപാൽ ഹരി ദേശ്മുഖ് ആണ്. ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു റൈറ്ററും സോഷ്യൽ റിഫോമറും ആയിരുന്നു. ഇദ്ദേഹം പ്രഭാകർ എന്ന് പറഞ്ഞൊരു വീക്ക്ലി പേപ്പറിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നത്. അതിൽ അദ്ദേഹം ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു. ആർട്ടിക്കിൾസ് എഴുതിയിരുന്നത് അദ്ദേഹത്തിന്റെ അതിൽ അദ്ദേഹത്തിന്റെ പെൻ നെയിം, അതായത് തൂലിക നാമമായിരുന്നു ലോക്ഹിത്വാദി എന്നുള്ളത്. ഓക്കെ, സോ ലോക്ഹിത്വാദി ആരാണ്? ഗോപാല ഹരി ദേശ്മുഖ് ആയിരുന്നു. Where can you find the temple of Angkor Wat? Angkor Wat ന്റെ ടെമ്പിൾസ് നമുക്ക് എവിടെയാണ് കാണാൻ കിട്ടുന്നത്? തായ്ലൻഡ് ആണോ, മലേഷ്യ ആണോ, കംബോഡിയ ആണോ, അതോ മ്യാൻമാർ ആണോ? അങ്കോർ വാട്ട് ടെമ്പിൾസ് ഉള്ളത് ഓപ്ഷൻ സി, കംബോഡിയ ആണ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ലാൻഡ് ഏരിയ വെച്ച് നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് റിലീജിയസ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണ് ആൻഡ് ലാർജസ്റ്റ് റിലീജിയസ് സ്ട്രക്ചർ ഇൻ ദ വേൾഡ് ആണ് ഇൻ ടേംസ് ഓഫ് ലാൻഡ് ഏരിയ കവേർഡ്. ഓക്കെ, അപ്പൊ അങ്കോർ വാട്ട് ടെമ്പിൾ കംബോഡിയയിലാണ്. ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്പോർട്സ് ഗോൾഡൻ ബോൾ അവാർഡ് ഇസ് പ്രസന്റഡ്? ഗോൾഡൻ ബോൾ അവാർഡ് കൊടുക്കുന്നത് ഏത് സ്പോർട്സിലാണ്? ക്രിക്കറ്റ് ആണോ, ഫുട്ബോൾ ആണോ, ഹോക്കി ആണോ, ടെന്നീസ് ആണോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഫുട്ബോളിനാണ്. ഫിഫയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, ഫിഫയിലാണ് ഗോൾഡൻ ബോൾ അവാർഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് പ്ലെയറിന് കൊടുക്കുന്ന അവാർഡാണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിനെയാണ് നമ്മൾ ആസിയാൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമല്ലാത്തത് ഏത് കൺട്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കംബോഡിയ ആണോ, ലാവോസ് ആണോ, വിയറ്റ്നാം ആണോ, അതോ നോർത്ത് കൊറിയ ആണോ? ഏത് കൺട്രിയാണ് ഇതിന്റെ പാർട്ട് അല്ലാത്തത്? 10 മെമ്പേഴ്സ് ആണ് ഈ ആസിയാനിലുള്ളത്. ഓക്കെ, ബ്രൂണി, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മ്യാൻമാർ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതിൽ ഇതെല്ലാം വരുന്നുണ്ട്. സോ ഇല്ലാത്തത് ഏതാണ്? നോർത്ത് കൊറിയ ആണ് ഇതിൽ ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജക്കാർത്തയിലാണ്, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലാണ് ആസിയാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1967ലാണ്. 5 മെമ്പേഴ്സ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പ്രസന്റ്ലി 10 അംഗങ്ങളാണ് ആസിയാനിലുള്ളത്. ഓക്കെ, നോർത്ത് കൊറിയ ഇതിന്റെ പാർട്ടല്ല. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് ഒപെക്? OPEC. What is the full form of OPEC? Oil and petroleum based economic country, oil producing economic countries, organization of petroleum exporting countries, none of the above. OPEC in the full form, organization of petroleum exporting countries. Okay? 13 കൺട്രീസ് ആണ് ഇതിന്റെ പാർട്ടായിട്ടുള്ളത്. 1960ൽ ബാഗ്ദാദിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്നയിലാണ്, ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. എന്നാൽ ഓസ്ട്രിയ ഇതിന്റെ പാർട്ടല്ല. ഓക്കെ, സോ 13 കൺട്രീസ് ആണ് ഇതിന്റെ പാർട്ടായിട്ടുള്ളത്. ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്നയിലാണ്. ബൃഹദേശ്വര ടെമ്പിൾ ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ബൃഹദേശ്വര ടെമ്പിൾ ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? തമിഴ്നാടു, കേരള, കർണാടക ഓർ ആന്ധ്രാപ്രദേശ്? ശരിയായ ഉത്തരം തമിഴ്നാട്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ളതാണ് ബൃഹദേശ്വര ടെമ്പിൾ. ഇതിനെ നമ്മൾ തഞ്ചൈ പെരിയ കോവിൽ എന്നും പറയാറുണ്ട്, രാജരാജേശ്വര ടെമ്പിൾ എന്നും പറയാറുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സിൽ ഒന്നാണ് ബൃഹദേശ്വര ടെമ്പിൾ. ഓക്കെ, ബൃഹദേശ്വര ടെമ്പിൾ തമിഴ്നാട്, തഞ്ചാവൂർ തമിഴ്നാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് അൺഹാപ്പി ഇന്ത്യ? അൺഹാപ്പി ഇന്ത്യയുടെ ഓഥർ ആരാണ്? ജവഹർലാൽ നെഹ്റു, ലാല ലാജ്പത് റായ്, മഹാത്മാഗാന്ധി ഓർ ജയ്ശങ്കർ പ്രസാദ്? അൺഹാപ്പി ഇന്ത്യ എഴുതിയത് ലാല ലാജ്പത് റായ് ആണ്. ഓക്കെ, സോ ബുക്സും ബുക്സിന്റെ ഓതേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൺഹാപ്പി ഇന്ത്യ എഴുതിയത് ലാല ലാജ്പത് റായ് ആണ്. ഇന്നത്തെ സെഷന്റെ അവസാനത്തെ ചോദ്യം, വാട്ട് ഇസ് ദ കറൻസി ഓഫ് മലേഷ്യ? വാട്ട് ഇസ് ദ കറൻസി ഓഫ് മലേഷ്യ? ഡോളർ ആണോ, ദിനാർ ആണോ, യൂറോ ആണോ, അതോ റിംഗറ്റ് ആണോ? മലേഷ്യയുടെ കറൻസി മലേഷ്യൻ റിംഗറ്റ്സ് ആണ് അല്ലെ? മലേഷ്യൻ റിംഗറ്റ് ആണ്. ഓപ്ഷൻ ഡി, റിംഗറ്റ് ആണ് ശരിയായ ഉത്തരം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ സെഷൻ ഇതൊരു മിക്സ്ഡ് ജി കെയുടെ സെഷൻ ആകും. നമ്മൾ ഹിസ്റ്ററിയിൽ നിന്നും, സയൻസിൽ നിന്നും, പൊളിറ്റിയിൽ നിന്നും, പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിക് ജി കെയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.